400 മില്ല 370 മില്ല മോദിയുടെ സ്വപ്നങ്ങൾ തകർന്നു. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി ഭരണം 3-ാം തവണ ഒരാൾക്ക് കൊടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്, മോദി യുഗം അവസാനിക്കുകയാണോ? നമ്മളോട് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കേറ്റ് ജയശങ്കർ, NM പിയേഴ്സൺ എന്നിവരാണ്. ഒരു പ്രധാനപ്പെട്ട സംശയം, മോദി സർക്കാർ വീണ്ടും 3-ാം തവണ അധികാരത്തിലെത്തുമോ? ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ, ചന്ദ്രബാബു നായിഡുവായി കോൺഗ്രസ് സംസാരിക്കുന്നു, DMK സംസാരിക്കുന്നു, മമത ചില ഇടപെടലുകൾ നടത്തുന്നു, 3-ാം മോദി സർക്കാർ എന്നുള്ള സ്വപ്നം അവസാനിക്കുകയാണോ? ജയശങ്കർ വക്കീൽ, അങ്ങയുടെ അഭിപ്രായം? അല്ല, 3-ാം മോദി സർക്കാർ എന്നുള്ള സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെയായിട്ട് മാറും. കാരണം എന്ന് വെച്ചാൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. അവരുടെ പ്രീപോൾ അലയൻസാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാക്കിയ സഖ്യമാണ്. അപ്പോൾ ആ സഖ്യത്തിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക്, ഏറ്റവും വലിയ ഒറ്റ കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്കും മോഡിയെ തന്നെയായിരിക്കും രാഷ്ട്രപതി ഭരണഘടനാപരമായിട്ട് ക്ഷണിക്കാൻ ബാധ്യസ്ഥതയുള്ളൂ. അങ്ങനെ ക്ഷണിക്കുകയും ചെയ്യുള്ളൂ. കാരണം മോഡി അതിനുവേണ്ടിയാണല്ലോ ദ്രൗപദി മുർമുനെ പോലെ ഒരാൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് വെച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഡിയെ തന്നെ ക്ഷണിക്കുള്ളൂ. പിന്നെ മോഡിയെ ക്ഷണിക്കുമെന്ന് ഉറപ്പുള്ള സമയത്ത് ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും മറ്റ് സഖ്യകക്ഷികളും ഒന്നും ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ മറ്റ് മമതാ ബാനർജിയുടെയൊക്കെ വാക്കുകേട്ട് അങ്ങോട്ട് പോകുമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമായിരിക്കും. അതൊന്നും സാധ്യതയില്ല. പക്ഷേ നരേന്ദ്രമോദി വീണ്ടും 3-ാമത് മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് 2014 2019 ഉണ്ടായിരുന്ന ഒരു പ്രാബല്യം ഉണ്ടാകുകയില്ല. സഖ്യകക്ഷികൾ കൂടി കുറച്ചും കൂടി പരിഗണന കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കുറച്ചും കൂടി മാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം മാറാൻ ബാധ്യസ്ഥനാവും. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ പോസിറ്റീവാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. കാരണം എതിരില്ലാത്തൊരു ഭരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരിക്കലും അഭികാമ്യമല്ല. അതിപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിലും ശരി, ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ശരിയാണ്, ആര് തന്നെയാണെങ്കിലും ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകും. പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് ജനാധിപത്യത്തിൻ്റെ ചൈതന്യം. അത് മാത്രമല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രതിപക്ഷം ഭരണപക്ഷമായി മാറും എന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ എന്ത് വരുന്നു വെച്ചാൽ, ഇപ്പോൾ കേരളത്തിലൊക്കെ സംഭവിക്കുന്ന പോലെ ഇനി കൽപ്പാന്തകാലത്തോളം ഇവരുടെ ഭരണമായിരിക്കും എന്ന് വിചാരിച്ച് സർക്കാർ ദിവസം വരും, ജഡ്ജിമാരും ഒക്കെ ആ രീതിയിൽ പെരുമാറാൻ തുടങ്ങും. ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് വലിയ സമ്മർദ്ദത്തിന്, ഭീഷണികൾക്കൊക്കെ വിധേയമായിട്ട്, അപ്പോൾ സുപ്രീംകോടതിക്കാണെങ്കിലും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണെങ്കിലും ഇലക്ഷൻ കമ്മീഷനാണെങ്കിലും ഒക്കെ അവരുടെ ജോലി സത്യസന്ധമായിട്ട് സുതാര്യമായിട്ട് നിയമാനുസൃതമായിട്ട് ചെയ്യണം എന്ന തോന്നലുണ്ട്. അപ്പോൾ ഏത് നിലക്കും ഇത് ഗുണകരമാണ്. എന്ന് മാത്രമല്ല, BJPയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മോഡിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരുമ്പോൾ ഉറച്ച ഭരണം എന്നുള്ളൊരു കാര്യം പ്രധാനമാണല്ലോ. ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു തട്ടിക്കൂട്ട് മുന്നണിക്ക് ഇല്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാക്കി ഒരു മന്ത്രിസഭ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക് എന്ത് പറ്റും? ഏതാണ്ട് ദേവഗൗഡയുടെ മന്ത്രിസഭ പോലെ, അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ പോലെ, അതുമല്ലെങ്കിൽ നമ്മുടെ പിന്നീട് അതിന് മുമ്പുണ്ടായ VP സിംഗിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ്റെ മന്ത്രിസഭകൾ പോലത്തെ ഒരു സാധനമായിട്ട് മാറും. അപ്പോൾ 5 കൊല്ലത്തേക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ട്. അതിന് വേണ്ട പിൻബലം മോഡിക്കുണ്ട്. സഖ്യകക്ഷികൾക്കും ഒരു പരിഗണന കിട്ടും. ഇയാൾക്ക് തോന്നിവാസമായിട്ട് തന്നിഷ്ടപ്രകാരം ഭരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഏതാണ്ട് വാജ്പേയിയുടെ സർക്കാർ പോലെ, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ പോലെ ഭരണം കൊണ്ടുപോകാനും കഴിയും. അല്ല, ദുർബലനായൊരു മോദിയല്ലേ നമുക്കിനി കാണാൻ പറ്റുക? ദുർബലനായ മോഡി എന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ പഴയ പ്രാബല്യമില്ലാത്ത ഒരു മോഡിയായിരിക്കും. പണ്ടത്തെക്കാളും ശക്തി ക്ഷയിച്ച, അല്ലെങ്കിൽ പണ്ടത്തെ ഒരു അഹങ്കാരമില്ലാത്ത, അത്രയും ആത്മവിശ്വാസമില്ലാത്ത ഒരു മോഡി. ഇപ്പോൾ ഈ മോഡിയുടെ ഇങ്ങനൊരു പതനം ഞാൻ നേരത്തെ തന്നെ ഏതാണ്ട് പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിൽ പതാക ഉയർത്തിക്കൊണ്ട് പുള്ളി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗമുണ്ട്. അത് എന്തൊരു ഔദ്ധത്യത്തോടാണ് അദ്ദേഹം സംസാരിച്ചത്. പുള്ളി പറഞ്ഞത്, ഞാൻ അടുത്ത വർഷം ഇവിടെ പതാക ഉയർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ്റെ കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചു. അതുപോലെ പാർലമെൻറ്റ് മന്ദിരത്തിൽ, പഴയ പാർലമെൻറ്റിൽ നിന്ന് പുതിയ പാർലമെൻറ്റിലേക്ക് മാറുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട്. ഈ പാർലമെൻറ്റ് സെഷൻ തീരുന്ന ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട്. ഇതൊക്കെ തന്നെ അതിന് കടന്ന ആത്മവിശ്വാസമായിരുന്നു. അത്ര ആത്മവിശ്വാസം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വലിയൊരു അപകടത്തിലേക്ക് പോണത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ അജയ്യത എന്ന് പറഞ്ഞൊരു സാധനം. അതെ, സാഹിത്യത്തിൽ പറയില്ലേ, കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ പോലെ ഈ നരേന്ദ്രമോദി ആണെങ്കിലും അജയ്യനല്ല, ആരും അജയ്യരല്ല. എപ്പോഴും ജനങ്ങളോട് ബഹുമാനം ഉണ്ടാകണം, നമ്മുടെ സംവിധാനത്തോട് ബഹുമാനം ഉണ്ടാകണം, പ്രതിപക്ഷത്തോട് ബഹുമാനം ഉണ്ടാകണം, മാധ്യമങ്ങളോട് ബഹുമാനം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അർത്ഥപൂർണമായിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടു കഴിയൂ. ഈ ഒരു പാഠമാണ്, വലിയൊരു പാഠമാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മോഡിക്കും BJPക്കും കൊടുത്തത്. അല്ല, പൊതുവിൽ പറയാറുണ്ടല്ലോ UP നേടുന്നവർ ഇന്ത്യ ഭരിക്കുമെന്ന്. ഇപ്പോൾ BJP കേന്ദ്രങ്ങളൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. UPയിലെ വലിയ തകർച്ച എന്താണ് യഥാർത്ഥത്തിൽ UPയിൽ സംഭവിച്ചത്?
യു പിയിൽ ആണ് ശരിക്കും ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. വലിയ തിരിച്ചടി എന്ന് വെച്ചാൽ ഏതാണ്ട് പകുതിയോളം അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെട്ടു. അതേസമയത്ത് തന്നെ മധ്യപ്രദേശിൽ മുഴുവൻ സീറ്റുകളും അവർ ജയിക്കുന്നു. ഗുജറാത്തിൽ അവർ ഏറെക്കുറെ നിലനിർത്തുന്നു. തീരെ മുമ്പ് അവർക്ക് ക്ലച്ച് പിടിക്കാത്ത ഒഡീഷയിൽ അവർ അസംബ്ലിയിൽ ഭരണം പിടിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ സീറ്റുകൾ നേടുന്നു. തെലുങ്കാനയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. ആന്ധ്ര സഖ്യകക്ഷിയായ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയോടൊപ്പം ഭരണത്തിലെത്തുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് നഷ്ടപ്പെടുമ്പോൾ വേറെ സ്ഥലത്തും നേടുന്നു. ഇപ്പോൾ രാജസ്ഥാനിലാണ് അവർക്ക് ശരിക്കും നഷ്ടമുണ്ടായിട്ടുള്ളത്. രാജസ്ഥാനിൽ അവർക്ക് കുറേ സീറ്റുകൾ നഷ്ടപ്പെട്ടു. ബി ജെ പിയുടെ ഒരു പരമ്പരാഗത ശക്തി ദുർഗമാണ് രാജസ്ഥാൻ. മഹാരാഷ്ട്രയിലുണ്ടായിട്ടുള്ളത് നമ്മൾ വേറൊരു രീതിയിലാണ് കണ്ടത്. മഹാരാഷ്ട്രയിലെ തിരിച്ചടി ഉണ്ടായെന്ന് പറയുമ്പോൾ അത് ഇവരുടെ ചിരകാല സഖ്യകക്ഷിയായിരുന്ന ശിവസേന വേർപിരിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. ശിവസേനയുടെ ഒരു ശക്തി അവിടെ ഉണ്ട്. അത് കോൺഗ്രസിൻ്റെ എൻ സി പിയുടെയും ശക്തിയോടുകൂടി ചേർന്നപ്പോൾ അവർ ഭേദപ്പെട്ട അല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരു വിജയം നേടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബി ജെ പിക്ക് തനിച്ച് ഭരിക്കാൻ പറ്റിയൊരു സംസ്ഥാനമല്ല മഹാരാഷ്ട്ര. ആ ഒരു ഘടകമുണ്ട്. പിന്നെ അവിടെ ബി ജെ പിക്കാർ നടത്തിയ അക്രോബാറ്റിക്സ് ഭയങ്കരമായിരുന്നല്ലോ. അതായത് ഈ എൻ സി പിയെ പിളർക്കുന്നു, ശിവസേനയെ പിളർക്കുന്നു, ഷിൻഡെയെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കുന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് സൈക്കാവസ്ഥയൊക്കെ ഒരു പരിധിയില്ലേ, ആ പരിധിയൊക്കെ കടന്നുപോയി. ബി ജെ പിയുടെ പല കളികളും കൈവിട്ട കളികളായിരുന്നു. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തി ഉണ്ടാക്കും. അത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്. പക്ഷേ യു പിയിലുണ്ടായ തിരിച്ചടിയാണ് ശരിക്കും. ഈ ഇന്ത്യ സഖ്യം ഇന്നുവരെ വർക്കൗട്ടായിട്ടില്ല. അതൊരു സഖ്യമോ അല്ലെങ്കിൽ ഒരു മുന്നണിയോ ആയിട്ടില്ല. അത് ശരിക്കും വർക്കൗട്ടായി എന്ന് പറയാവുന്ന ഏക സ്ഥലം യു പി ആണ്. യു പിയിലെ ഈ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ ഒരു മുഖ്യ സചിവനും നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ മുഖ്യ സേവകനും കൂടി ചേർന്നിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അത് അവർ വിചാരിച്ചത് വലിയ ഭൂരിപക്ഷം കിട്ടും. കാരണം കഴിഞ്ഞ തവണ ബി എസ് പിയുമായിട്ട് സഖ്യം ചേർന്നാണ് എസ് പി മത്സരിച്ചത്. എസ് പി ഒരു പ്രധാനപ്പെട്ട ഫോഴ്സാണ്, ബി എസ് പിയും അതുപോലെ ഫോഴ്സാണ്. അപ്പോൾ ഈ രണ്ട് ശക്തികളും കൂടി ചേർന്ന് മത്സരിച്ചിട്ടും ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇത്തവണ കൂടുതൽ ദുർബലമായ കോൺഗ്രസുമായിട്ടാണ് സഖ്യം ഉള്ളത്. ബി എസ് പി ആണെങ്കിൽ ഏറെക്കുറെ ബി ജെ പിയെ സഹായിക്കുന്ന രീതിയിലാണ് സ്ഥാനാർത്ഥികളെയൊക്കെ ഫീൽഡ് ചെയ്തിരുന്നത്. ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയത് ബി എസ് പിയാണ്. അത് നിർത്തിയത് തന്നെ ഈ ഇവരുടെ വിജയ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലവിധ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വഴിക്ക് യു പി നിരായാസമായിട്ട് പിടിക്കാം എന്നാണ് വിചാരിച്ചത്. അത് സാധിച്ചില്ല. അവിടെയാണ് ശരിക്കും ഈ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ടായത്. അവരുടെ ഒരു വിജയം തീർച്ചയായിട്ടും ഇതിലെണ്ണപ്പെട്ട വിജയം തന്നെ. പിന്നെ രാജസ്ഥാനിലെ പ്രാദേശികമായ വിഷയങ്ങളെ തുടർന്ന് അവർക്ക് കുറേ സീറ്റുകൾ നഷ്ടപ്പെട്ടു. മഹാരാഷ്ട്രയിൽ ഞാൻ പറഞ്ഞു. ഹരിയാനയിൽ ഇതുപോലെ തന്നെ പ്രാദേശികമായ ഒരുപാട് തലവേദനകൾ അവിടെയുണ്ട്. ജാട്ടുകളുടെ പിന്തുണ നഷ്ടപ്പെട്ടു. അതാണ് സംഭവിച്ചത്. പിന്നെ പശ്ചിമബംഗാളിലേക്ക് ഇവർക്ക് കയറാൻ പറ്റില്ല. പശ്ചിമബംഗാളിലെ ഒരു വിജയമാണ് ഇവർ ബംഗാളിൽ 30 സീറ്റ് വരെ 30 സീറ്റ് വരെ പ്രതീക്ഷിച്ചു. പക്ഷേ അതൊന്നും വർക്കൗട്ടായില്ല. കാരണം തൃണമൂൽ കോൺഗ്രസ് ശക്തമായ നിലയിൽ തന്നെ പ്രതിരോധിച്ചു. ഇതുകൂടെ മൈനോറിറ്റി വോട്ടുകൾ പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സി പി എം കോൺഗ്രസ് മുന്നണി അവരാൽ കഴിയുന്ന രീതിയിൽ ശ്രമങ്ങളൊക്കെ അവിടെ നടത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ ബി ജെ പിക്ക് ഒരു തടി എന്ന് പറഞ്ഞുകൂടാ. എങ്കിലും അതിനേക്കാൾ ഭയങ്കരമായിട്ട് നരേന്ദ്രമോദിയുടെ തലക്കിട്ട് നല്ലൊരു കിഴുക്കാണ് കിട്ടിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ഇനി ഭാവിയിലേക്ക് ഉത്തരവാദിത്വം പോകുന്നതുകൊണ്ട് ഭരിക്കാനുള്ള ജനങ്ങളുടെ ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് വിചാരിച്ചവൻ. ബി ജെ പി അധികാരത്തിലെത്തും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? 295 സീറ്റുകളാണ്. പി എസ് എൻ മാഷിന് തോന്നുന്നു? അല്ല, അവർ അധികാരത്തിലെത്തില്ല എന്ന് വിചാരിക്കാനായിട്ടുള്ള ഒരു ഘടകവും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. കാരണം അവർക്ക് നമ്മൾ നേരത്തെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാണ് അവരൊരിക്കലും അധികാരത്തിലെത്തില്ല എന്ന തരത്തിൽ സീറ്റുകൾ കിട്ടിയ സമയത്ത് പോലും അവർ വളരെ സുഖമായിട്ടുള്ള മന്ത്രിസഭ ഉണ്ടാക്കിയ ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നരേന്ദ്രമോദി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ആദ്യമായിട്ട് രാഷ്ട്രപതി ഇപ്പം നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും. പിന്നെ എന്ത് ചെയ്യണമെന്ന് ബി ജെ പിക്കാരെ നമ്മൾ പഠിപ്പിക്കേണ്ടതില്ല. അവർ വളരെ സുഖമായിട്ട് മന്ത്രിസഭ ഉണ്ടാക്കും, വളരെ ഭംഗിയായിട്ട് അവർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു ഒരു വാചകം കൂട്ടിച്ചേർത്തുണ്ട്. സി എച്ച് മുഹമ്മദ് പോയ പറഞ്ഞ പോലെ ഈ മന്ത്രിസഭ 5 കൊല്ലവും പിന്നൊരു ദിവസം കൂടി വരും. ആ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത അതിൽ മറിച്ചൊന്നും കാണേണ്ടതില്ല. പക്ഷേ നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത് ജയശങ്കർ സൂചിപ്പിച്ച പോലെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഏകാധിപതിയായി ഭരിക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന സന്ദേശം അതിനകത്തുണ്ട്. നേരത്തെ ചെങ്കോട്ടയിൽ നിന്ന് 3-ാമതും ഞാൻ വരും എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ആത്മവിശ്വാസ പ്രകടനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഭാഷയല്ല എന്നുള്ളതാണ്. പക്ഷേ അത് നടന്നു, നടക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ വളരെ വിഷമിച്ചാണല്ലോ നടക്കുന്നത്. ഇനി അതുപോലെ പറയാൻ പറ്റില്ല, നേരത്തെയൊക്കെ പറഞ്ഞു ഇനി അത് പറയാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇന്ത്യയിൽ പൊതുവെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്
മര്യാദയുടെ ആളുകൾ ഭരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷണമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. കേരളത്തിൽ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് തലക്കെട്ട് കിഴിക്കുകയല്ല, ചവിട്ടത്തടിക്കുകയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ജനങ്ങളുടെ സന്ദേശമാണ്, മെസ്സേജ് അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഭരിക്കൂ, അതിനാണ് ജനാധിപത്യ സംവിധാനം, അതിനാണ് ഞങ്ങളുടെ വോട്ടുകൾ, അതിൻ്റെ സൂചനയാണ്. അതിന് പല സ്ഥലത്തും ചില സ്ഥലത്ത് അവർക്ക് നഷ്ടമാകുന്നു, ചില സ്ഥലത്ത് അവർക്ക് നേട്ടമുണ്ടാകുന്നു, ഇതൊക്കെ ശരിയാണ്. ഈ നഷ്ടവും നേട്ടവും ഒക്കെ തന്നെ ജനങ്ങളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരികയാണ് ചെയ്യുന്നത്. നേരത്തെ എനിക്കൊന്ന് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജയനാണെന്ന് പ്രഖ്യാപനം തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല എന്നായിരുന്നു പൊതുവിശ്വാസമായിരുന്നു ശരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് വോട്ടെണ്ണി വന്ന സമയത്ത് ആദ്യ സമയത്ത് അത് അവിശ്വസനീയമായിരുന്നു. ജനങ്ങൾ ഞെട്ടിപ്പിച്ച് കളഞ്ഞതാണ്. അപ്പൊ ജനങ്ങൾ ശരിക്കും ഭരണാധികാരികളെ ഞെട്ടിപ്പിക്കും എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയാണ്. അത് വളരെ നല്ല രീതിയിൽ എന്താണ് അവതരിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെ കണക്കാക്കണം. കാരണം ഇന്ത്യ സഖ്യം ഇപ്പോഴും ഭരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോയലേഷനായി മാറിയിട്ടില്ല. അവരെ വിശ്വസിച്ച് ഭരണം അവരുടെയിൽ ഏൽപ്പിക്കാനായിട്ട് ജനങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ ഗവൺമെൻറ് ഇതേപോലെ അഹങ്കാരത്തോടുകൂടി ഭരിക്കാനും പാടില്ല. ആ രണ്ട് സന്ദേശമാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. മറ്റവർ ഭരിക്കാൻ പ്രാപ്തരായിട്ടില്ല. ഇവരുടെ ഭരണം എന്ന് പറയുന്നത് അല്പം അഹങ്കാരത്തിലും ആത്മവിശ്വാസത്തിലും മാറാടുന്നതാണ്. ഒരു കൺട്രോൾ ജനങ്ങളുടെ അടുത്ത് വേണം. 1967 ഇന്ദിരാഗാന്ധിക്ക് കൊടുത്ത പോലത്തെ ഒരു കിഴക്കാണ്. ഇന്ദിരാഗാന്ധിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടി, പക്ഷെ അതുവരെ ഉണ്ടായിരുന്ന ഭയങ്കരമായ മെജോറിറ്റി നഷ്ടം. പക്ഷേ എൻ്റെ ഒരു സംശയം, ഈ നമ്മളിപ്പോൾ 75 വയസ്സിൽ വിരമിക്കൽ ബി ജെ പിയിലെ ഒരു നയമായി കൊണ്ടുവന്ന മോദിയാണ്. അങ്ങനെ മുരളി മനോഹർ ജോഷിയെ അദ്വാനിയും മാറ്റിയിരുത്തി. അപ്പോൾ ദുർബലനായി മോദി, മോദിക്ക് പഴയ സ്വാധീനമില്ല. ഒരു പക്ഷേ പുതിയ ആളുകൾ 75 വയസ്സിലെ റിട്ടയർമെൻ്റ് എന്നുള്ള വാദം വീണ്ടും ശക്തമായി വരുമോ? ബി ജെ പി പോലുള്ള സംവിധാനത്തിൽ ആർക്കും അങ്ങനെ മോദി സാറിന് 75 വയസ്സായി, സാറ് ഇനി വീട്ടിൽ പോകണമെന്ന് പറയാൻ പറ്റൂല. ഏതാണ്ട് സി പി എമ്മിലെ പോലെയാണ്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തിന്റെ നിയമം ബാധകമാണ്. പുള്ളിയുടെ നിയമം പുള്ളിക്ക് ബാധകമല്ല, അദ്വാനിയുടെ പ്രശ്നം. അദ്വാനിയോട് പറഞ്ഞു, മോദി പറഞ്ഞു. അദ്വാനിയോട് മോദി പറഞ്ഞത് മോദി അന്ന് ശക്തനായതുകൊണ്ടാണ്. അദ്വാനിയോട് ജോഷിയോട് പറഞ്ഞു. മാത്രമല്ല എല്ലാവരുടെ കാര്യത്തിലും അത് നടപ്പാക്കി. അത് നടപ്പാക്കാത്ത ഒരേ ഒരാളതിന് എക്സെപ്ഷൻ കൊടുത്ത് യെദ്യൂരപ്പയ്ക്ക് മാത്രമാണ്. യെദ്യൂരപ്പ പിന്നെ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് 75 കഴിഞ്ഞു, എന്നിട്ടും ഒരു അവസരം കൊടുത്തു. അത് യെദ്യൂരപ്പയ്ക്ക് കൊടുത്ത് അവിടുത്തെ കർണാടകത്തിലെ പ്രത്യേക സാഹചര്യം, പിന്നെ ലിംഗായത്ത് സമുദായത്തിൻ്റെ പ്രബലമായ പിന്തുണ ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ എന്നാൽ പോലും യെദ്യൂരപ്പയ്ക്ക് ആ ടേം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് മറ്റേ ബി ജെ പിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ബസവരാജ ബൊമ്മയെ കൂട്ടും. അയാൾ വെറും ഒരു ബൊമ്മയായിരുന്നു കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയും കിട്ടും. അല്ല, സത്യത്തിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അത് ആ ഒരു പ്രിൻസിപ്പൾ മാത്രമേ എല്ലാവർക്കും ബാധകമാക്കി. ഇപ്പോൾ നജ്മ ഹെപ്തുള്ള ആദ്യത്തെ മന്ത്രിസഭയിലംഗമൻ കറക്റ്റ് 75 വയസ്സ് കഴിഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഗവർണറായിട്ട് വിട്ടു. അത് ഇന്ന് വരെയും ആ തത്വം പാലിച്ചിട്ടുണ്ട്. 75 വയസ്സ് അയാൾ അയാളെ പറഞ്ഞു വിടും എന്നാണ്. നമ്മുടെ വെങ്കയ്യ നായിഡുവിന് 75 ആയില്ല, അതിനു മുമ്പ് തന്നെ പുള്ളിയെ പറഞ്ഞു കെട്ടുപിടി. അപ്പം ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരെ കണ്ണീർ കുടിപ്പിച്ച ഒരു ചരിത്രം പൊടിക്കിട്ട്. ഞാനിപ്പോൾ അത് പണ്ട് ഇന്ദിരാഗാന്ധി, ഇത് ഞാൻ കണ്ണീർ കുടിപ്പിക്കുക എന്നുള്ള വാക്ക് അക്ഷരാർത്ഥത്തിൽ പറയുന്നതാണ്. അദ്ദേഹം അത്ര പ്രബലനാണ്, ശക്തനായതുകൊണ്ട് എന്ത് ചെയ്യാം എന്നൊരു നിലയിലേക്ക് എത്തി. ഇപ്പോൾ പുള്ളി ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയ 75 വയസ്സ്, ആ പ്രിൻസിപ്പിൾ പുള്ളിക്ക് ബാധകമാണോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ ആർക്കും പുള്ളിയെടുത്ത് പ്രധാനമന്ത്രിക്ക് 75 വയസ്സായാലും ഇനി പോയിക്കൂടെ എന്ന് ചോദിക്കാൻ സാധിക്കുകയില്ല. കാരണം പാർട്ടിയുടെ സെറ്റപ്പ് അങ്ങനെയാണ്. മോദിയാണ് പാർട്ടി. അത് ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പുള്ളി എത്തി എന്നുള്ള ഒരു സത്യമുണ്ട്. അല്ലേ, അത് തന്നെയാണ് മോദി ഗ്യാരണ്ടി. ബി ജെ പിയുടെ ഗ്യാരണ്ടിയല്ല, ബി ജെ പിയുടെ ഗ്യാരണ്ടിയല്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗ്യാരണ്ടിയുമല്ല. പിണറായി വിജയന്റെ അതേ അച്ചിലാണ് പുള്ളി വാർത്തിട്ടുള്ളത്. എന്താ കാര്യം നൽകും? മുമ്പൊക്കെ LDF സർക്കാർ എന്നാ പറഞ്ഞിരുന്നത്, നയനാറിന്റെ സർക്കാരിന് ഒരിക്കലും നയനാർ സർക്കാർ എന്ന് പറഞ്ഞിരുന്നില്ല. LDF സർക്കാർ എന്നാ പറഞ്ഞിരുന്നത്, മാർസിസ്റ്റ് സർക്കാർ എന്ന് പറഞ്ഞിരുന്നില്ല, അത് മുന്നണിയുടെ സർക്കാരാണ്. ഇപ്പൊ പറഞ്ഞ പിണറായി വിജയൻ സർക്കാർ എന്ന്, പിണറായി വിജയൻ അത് തന്നെയാണ് മോഡി. രാമേന്ദ്ര ഗുഹ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വന്ന് പ്രസംഗിച്ചില്ലേ, അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കേന്ദ്രത്തിൽ ഒരു മോഡി, ബംഗാളിൽ സാരി കൊടുത്ത മോഡി, കേരളത്തിൽ മുണ്ടുകൊടുത്ത മോഡി. സത്യമല്ലേ? അല്ല, പുതിയ കാലത്തെ രാമേന്ദ്ര ഗുഹ മാത്രം സത്യം ഉറക്കെ പറഞ്ഞുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ആ പുതിയ കാലത്ത് മോദികളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, മോഡികളുടെ ക്ലോണുകളാണ്. അതെ. പക്ഷേ ഇത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ കേരളത്തിൽ LDF-ന് ഇപ്പോൾ ആലത്തൂർ മാത്രമാണ് കാണിക്കുന്നത്. ആറ്റിങ്ങൽ ഉറപ്പൊന്നുമില്ല. 200-300 വോട്ടിന് സ്വിച്ച് ചെയ്ത് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇടതുപക്ഷം പഠിക്കുമോ? അത് നമ്മൾ, അത് വലിയ ചോദ്യമാണ്. ഈ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇത് മോഡിക്ക് തലക്ക് കിഴക്കാൻ കിട്ടിയെങ്കിൽ ഇടതുപക്ഷത്തിന് പിയേഴ്സൺമാർ പറഞ്ഞ പോലെ കർണത്തടിയാണ് കിട്ടിയിരുന്നത്. ഈ പരാജയം പക്ഷേ ഫോർഗോൺ കൺക്ലൂഷനാണ്.
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ശരിയാണ്, 16-4 അല്ലെങ്കിൽ 17-3 അതല്ലെങ്കിൽ 18-2 19-1 20-0 ഇപ്പോൾ 18-2 ഫിനിഷ് ചെയ്യുന്നത്. 18-2 എന്ന് പറഞ്ഞാൽ 17-1-2 അങ്ങനെ ഒരു പരിണതിയിലെത്തി. ഇത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ സ്ഥലത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ തൊട്ടുപുറകുണ്ട്, തൊട്ടടുത്തുണ്ട്. ആലപ്പുഴയ്ക്ക് ഞെട്ടിച്ചത്, ആലപ്പുഴയിൽ ആരിഫിനേക്കാൾ തൊട്ട് പുറകിൽ ശോഭാ സുരേന്ദ്രനുണ്ട്. ആലപ്പുഴയുടെ താലൂക്കും അതെ, പുന്നപ്പുഴയുടെ വയലാറിൻ്റെ വലിയ ചുമതലയുടെ ചരിത്രം പറയുന്ന ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഹെവി വെയിറ്റ് ഒന്നുമല്ല, ആദ്യമായിട്ടാണ് ആലപ്പുഴ മത്സരിക്കുന്നത്. അവര് ആരിഫിന്റെ തൊട്ടുപുറകിൽ ഒരു ഘട്ടത്തിൽ ആരിഫ് ലീഡ് ചെയ്തില്ല, സിറ്റിംഗ് എം എൽ എ ആണ്, കരനൂർ തരിയാണ്. അതുപോലെ ഒരു ഘട്ടത്തിലും ലീഡ് ചെയ്തില്ലെങ്കിൽ പോലും വി മുരളീധരൻ ഈ പ്രബലരായ രണ്ട് സ്ഥാനാർത്ഥികളുടെ തൊട്ടുപുറകിൽ ഉണ്ട്. അതെ അതെ. തിരുവനന്തപുരത്ത് ചന്ദ്ര രാജീവ് തരൂരിന്റെ 13-3 സ്ഥാനത്തേക്ക് മായി. അതെ അതെ. തൃശ്ശൂര് ഇടതുപക്ഷത്തിന്റെ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ്, അവിടെ ബി ജെ പി കാരൻ ആദ്യമായിട്ട് ജയിച്ചു. ബി ജെ പി എന്ന് പറയാൻ പറ്റില്ല, ഒരു സിനിമ തന്നെ ബി ജെ പി സ്പോർട്സ്, 73,000 പേരെ വോട്ടിനാണ് ജയിച്ചത്. അതൊക്കെ നമ്മൾ വലിയൊരു പാഠമാണ് കൊടുക്കുന്നത്. അത് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ അത് ഭരണപരാജയം ഒരു ഘടകമാണ്, കാരണം കഴിവുള്ള മന്ത്രിമാരെ ആൾക്കാർക്ക് സീറ്റ് കൊടുത്തില്ല, ജയിച്ചു വന്നവർക്ക് മന്ത്രിയാക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ ചില കുശിനിക്കാരെ, ഈ കൊട്ടാരം വിദൂഷകന്മാർ, ശിവൻകുട്ടി, ബിന്ദു, ഇല്ലേ വീണ ജോർജ്, അങ്ങനെയുള്ള റിയാസ്, പുള്ളിയുടെ മകളെ രണ്ടാം കെട്ട് കിട്ടിയെന്നുള്ള ഈ ചെറുപ്പക്കാരൻ്റെ ഏക യോഗ്യത, അതിൻ്റെ മാത്രം പേരിൽ ഒരാൾ നമ്മൾ സഹിക്കും. ഏ ഇങ്ങനെ പിന്നെ താത്വിക ആചാര്യനായിട്ട് ഗോവിന്ദൻ ഭാഷ, കൊട്ടാരം വിദൂഷകന്റെ റോളിൽ എ കെ ബാലൻ, ബാലന്റെ നിയമവ്യാഖ്യാനങ്ങളെ കേട്ടിട്ടില്ല, അതെ അതെ, ഭയങ്കരമായ സംഗതികളാണ്. അപ്പം ഇങ്ങനെ കൊട്ടാരം വിദൂഷകന്മാരും സ്തുതി ഗായകന്മാരും ഇന്ദ്രനോടൊക്കും ഭവാൻ, ചന്ദ്രനോടൊക്കും ഭവൻ എന്ന് പറഞ്ഞ പോലുള്ള കുറേ ആളുകളെ വെച്ചിട്ട് ഇത് കൂട്ടി നടക്കാന്നാണ് പുള്ളി വിചാരിച്ചത്. രണ്ടാമത് ജനങ്ങൾ ഭരണമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമായിരുന്നു. കോവിഡ് പോലെ വലിയൊരു മഹാമാരി സംസ്ഥാനത്തെയും രാജ്യത്തെയും ലോകത്തെയും ഗ്രസിക്കുന്ന സമയത്ത് ശക്തനായൊരു ഭരണാധികാരി വേണമെന്ന തോന്നലിൽ നിന്നാണ് ഉണ്ടായത്. അത് പുള്ളികാരിക്ക് പുള്ളിയുടെ മുഖസൗന്ദര്യം കണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ വചോവിലാസം കേട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും കണ്ട് ആളുകൾ പുളകിത ഗാത്രരായി പുള്ളി കൂട്ടിയത് ജയിപ്പിച്ചു, അങ്ങനെയല്ല. ആ ഉത്തരവാദിത്തത്തിന് പകരം ഇതുപോലുള്ള വിദൂഷകന്മാരെ, ശിവൻകുട്ടി, അല്ലെങ്കിൽ ഇപ്പോട്ടെ സജി ചെറിയാൻ, അദ്ദേഹത്തിന് ഭരണഘടനയുടെ വ്യാഖ്യാനം, ഭരണഘടന സിർവായിക്ക് ശേഷം വലിയൊരു വ്യാഖ്യാനം നടത്തിയ ആളാണ് സജി ചെറിയാൻ, വാസവൻ സഹകരണമുണ്ട്. ഇങ്ങനെയുള്ള ഉരുപ്പടികളെ മന്ത്രിമാരാക്കി വെച്ചിട്ട് ഈ തലക്കത്ത് വെളിച്ചമുള്ള ആളുകൾ തീരെയില്ലാത്തതായ ഒരു മന്ത്രിസഭ വേണമെങ്കിൽ ഒരു വയസ്സിൽ പറയാം. പക്ഷെ അവിടെ കൂടെ തീർന്നില്ല, എസ് എഫ് ഐക്കാരുടെ ആക്രമണം, ആർഷോയുടെ കാലം, ആർഷ ഭാരതം എന്ന് പറഞ്ഞിട്ട് ആർഷോ കേരളം എന്ന അവസ്ഥ, പിന്നെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണം, അങ്ങനെ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്. കായംകുളം എം എസ് എം കോളേജിൽ ബി കോമിന് തോറ്റവനെ എം കോമിന് പഠിച്ചു പോകുന്നത്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ജയശങ്കർ വക്കീൽ പറഞ്ഞു ഇപ്പോ തൊട്ടു പിന്നാലെ ബി ജെ പി ഉണ്ട്, അപ്പോ ഈ സി പി എമ്മിന്റെ ഷൂയിലേക്ക് പതുക്കെ ബി ജെ പി കയറുകയാണോ? അല്ല, നമ്മൾ ഈ ഇലക്ഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ബി ജെ പി അതിന്റെ ബേസോട്ട് വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് ബി ജെ പി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ സി പി എമ്മിനോട് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇതവർ തിരുത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തുടർന്ന് പോവാം, തിരിച്ചു പോവാം. അതല്ലെങ്കിൽ ഈ ആളുകളൊക്കെ കയറി ബി ജെ പിയുടെ ഷൂവിൽ നിൽക്കും, അതാണ് ഈ പിന്നാലെ കാണുന്നുണ്ട്. അല്ല, അങ്ങനെയാ അത് തിരുത്താൻ ഇവർക്ക് എന്താ വേണ്ട അധികാരം വേണ്ടേ? ആ അധികാരം നമുക്കാർക്കൊന്നുമല്ല. നമുക്ക് ഞാനും ജയശങ്കറൊക്കെ അതിനെ കുറിച്ച് സംസാരിക്കണമെന്നല്ലാണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും ഒരു അധികാരത്തിൻ്റെ സ്ഥലത്തും കയറി നിന്നിട്ട്. ഇവർക്കാണ് ഈ അധികാരം വേണ്ടത്. ഇവർക്ക് അധികാരം വേണമെങ്കിൽ ഇവരെ ജനങ്ങളെ സംതൃപ്തമായിട്ടുള്ള രീതിയിൽ ഭരണം നടത്തി കാണിച്ചു കൊടുക്കേണ്ട ബാധ്യസ്ഥരാണ്. രണ്ടാം പിണറായി സർക്കാർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ യാതൊരുവിധമായിട്ടുള്ള പ്രശ്നമില്ലായിരുന്നു. ഇതിന് പകരം ഇത് ഒരു അടുക്കള ഭരണകൂടമായിട്ട് മാറി എന്നുള്ളതാണ്. ഇങ്ങനെ പറയും, ഇങ്ങനെ കുറേ ഉപദേഷ്ടാക്കൾ അല്ലെങ്കിൽ അവരുടെ കുശിനിക്ക ഞങ്ങളങ്ങനെ പലപ്പോഴും അവരെ കൂടി നടത്തിയ ഒരു ഭരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുകയുള്ളൂ. പല എന്തൊരു പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഒരു തീരുമാനം എടുക്കുക. ഗവർണറായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ആലോചിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടാക്കാത്ത കാര്യങ്ങളിൽ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈഗോ ഒരു വലിയ ഘടകമാണ്. അല്ല, ഈഗോ ഞാൻ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോഴൊക്കെ എന്താ ചെയ്യുന്നത്,
മുഖ്യമന്ത്രി ഉണ്ടാവും, മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാവും. ഇവിടെ പാർട്ടിയൊന്നും അല്ലല്ലേ നിയന്ത്രിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ഉപജാത സംഘമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇയാൾക്കേൽ പുള്ളിയിൽ തെറ്റാണെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ അവര് രണ്ടു പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും പുള്ളിയായിരുന്നു അതാണ് ശരിയത്. അങ്ങനെ ഈ അനുയായികൾ പറയുന്നതിൽ ഉപജാത സംഘം പറയുന്നത് കേട്ട് ഭരിക്കുന്നതായിട്ടുള്ള ഒരാളും, അതേപോലെ തന്നെ ഈ ഭരണം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണമാണ്. ഉദ്യോഗസ്ഥന്മാരെന്ത് പറയുന്നു അത് മുഴുവൻ ഒപ്പിട്ട് കൊടുക്കുന്ന ആളുള്ള ഇവരെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ഇത് വൻ പരാജയമായിട്ട് മാറുന്നതിൻ്റെ അടിസ്ഥാനമാണ്. ഉദ്യോഗസ്ഥരെ ഭരിക്കണമെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഭരിക്കാൻ? അതെ, ഒരു മന്ത്രിമാരെ തരാം, അതിന് ആവശ്യമില്ല. അല്ല, എനിക്ക് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞപ്പോൾ തോന്നിയത് ഈ പിണറായിക്കും നരേന്ദ്രമോദിക്കും ജനങ്ങൾ കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ്, രണ്ടുപേരും തിരുത്തുമോ? അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാനും പിയേഴ്സിനെ ഇവിടെ നിന്ന് പറഞ്ഞനുസരിച്ച് അവർ തിരുത്താൻ പോകുന്നുള്ളൂ. അല്ല, ഇവരുടെ സ്വഭാവം അനുസരിച്ച്, ഇവരുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ തിരുത്തും. അല്ല, ഇപ്പോൾ ജനങ്ങൾ തിരുത്തുന്ന രംഗമാണ്. അതെ, ജനങ്ങൾ തിരുത്തി, ഇനി അവർ തിരുത്തുമോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് രാജ്യത്തിൻ്റെ ഇത് പ്രശ്നം ചോദിച്ചാൽ ഇത് നമ്മുടെ കുടുംബകാര്യമല്ലല്ലോ. അതെ, ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ രൂപീകരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം തിരുത്തിയില്ലെങ്കിൽ ആളുകൾ തിരുത്തിക്കും, ആളുകൾ തിരുത്തിക്കും. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ പുള്ളി പറഞ്ഞത് വളരെ കൃത്യമാണ്. അതുകൂടാതെ മുമ്പുള്ള ഇടതുപക്ഷ സർക്കാരുകൾക്ക് ഇല്ലാത്ത ചില ദോഷങ്ങൾ കൂടിയുണ്ട്. ഇ കെ നായനാർ ഇവിടെ എത്ര കൊല്ലം, 10.5 കൊല്ലം മുഖ്യമന്ത്രി ആയിരുന്നു. നായനാരി 10.5 കൊല്ലം കേരളത്തിൽ റൂൾ ചെയ്ത ആളാണ് ഞാൻ എന്ന് പുള്ളി പ്രസംഗത്തിലൊക്കെ പറയും. 10.5 കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് യാതൊരു അഴിമതി ആരോപണവും ഉണ്ടായിട്ടില്ല. ഇല്ലേ? അതെ അതെ, ഇത് ആരോപണം ഇല്ല. കാര്യത്തിൽ, അതുപോലെ അക്ഷോമേൻ്റെ കാര്യത്തിൽ, EMS കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇടതുപക്ഷക്കാരായ ഒരു മന്ത്രിക്കെതിരെയോ ഒരു മുഖ്യമന്ത്രിക്കെതിരെയോ ഒരിക്കലും ഒരു കറ അഴിമതിയുടെ ഒരു നിഴൽ പോലും ഉണ്ടായിട്ടില്ല. അത് പിന്നെ എം കെ കൃഷ്ണനെതിരായിട്ടൊക്കെ ഉണ്ടായത് അതുപോലും സത്യത്തിൽ പാർട്ടിക്ക് വേണ്ടി ചെയ്ത അക്രമങ്ങളാണ്. ഈ അല്ല, എല്ലാ മാറ്റത്തിനും വിധേയമാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതിവിടെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായിട്ടുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ, മാസപ്പടി വിവാദം, ഇന്ന ദിവസം വരെ പാർട്ടിക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റില്ല. അതും പോട്ടെ, അഴിമതി പിന്നെ സാർവലൗകികമായ പ്രതിഭാസമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രശ്നം കിടക്കണമെന്ന് അറിയുമോ, ഈ ധൂർത്ത് 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഇദ്ദേഹത്തിൻ്റെ എഴുന്നള്ളത്ത്, ഇല്ലേ, തിരുവനന്തപുരത്തുകാർ അന്നദാതാവോയ പൊന്നതമ്പുരാൻ്റെ എഴുന്നള്ളത്ത് കണ്ടുള്ളവരാണ്. അദ്ദേഹം ഒരു ശംഖമുദ്രയുള്ള കാറിൽ വന്ന് പത്മനാഭസ്വാമിയെ തൊഴുത് പോകും, അത്ര ഉണ്ട് എഴുന്നള്ളത്ത്. എഴുന്നള്ളത്ത് എന്നാ പറഞ്ഞത്, ഇതങ്ങനെയാണോ? കരുണാകരന് ഒരു എസ്കോർട്ടും ഒരു പൈലറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, പൈലറ്റിന് മുമ്പിൽ എസ്കോർട്ടും പുറകെ. അല്ല, ഇത് 44 വാഹനങ്ങളുടെ അകമ്പടിയോട് ഇദ്ദേഹത്തിൻ്റെ രാജകീയമായ എഴുന്നള്ളത്താണ്. ഈ ലോകത്ത് ഇതുപോലെ ഒരു സ്ഥലത്തുള്ള ഉഗാണ്ടയിൽ മാത്രമാണ്, ഉഗാണ്ടയിൽ മുസാബെനി എന്ന് പറഞ്ഞ ഒരു ഏകാധിപതി, ഞാൻ അന്വേഷിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ വഴി അന്വേഷിച്ചു, ഉഗാണ്ടയിലെ മുസാബെനിക്ക് മാത്രമാണ് ഇതുപോലെ എഴുന്നള്ളത്ത്. ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കും, ആയിരിക്കും. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ടിട്ട് അദ്ദേഹം പഠിച്ചാലോ, അദ്ദേഹത്തിൽ ഇദ്ദേഹം പഠിച്ചാലോ എന്നറിയില്ല. അതൊക്കെ ആളുകൾ കാണുകയല്ലേ? അതെ അതെ. അപ്പൊ തിരുവനന്തപുരത്ത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥി 3rd സ്ഥാനത്തേക്ക് പോകും, കാരണം അവര് ദിവസവും കാണുന്നതാണ്. അതുകൊണ്ട് കാണുന്നതല്ല, അനുഭവിക്കുന്നതാണ് എന്നുള്ളത്. ഏതായാലും നമുക്ക് തോന്നുന്നത് ഈ കറക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ രണ്ടുപേരും അധികാരത്തിൽ വല്ലാതെ അഭിരമിച്ച് നിൽക്കുന്ന രണ്ടുപേരാണ് മോദിയും മെഗലോമാനിയ. അതെ, മോദിയും പിണറായി. അതെ അതെ, കുറേ കറക്ഷൻസ് വേണം. ഒരുപക്ഷെ ജനങ്ങൾ അവസാനം ഒരു ചട്ടവാറ എടുത്തു എന്ന് കരുതി നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. അങ്ങനെ തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അല്ലേ, അല്ലെ, ജനങ്ങളെ കണ്ടു പഠിച്ചില്ലെങ്കിൽ ജനങ്ങൾ എന്തായാലും പഠിപ്പിക്കും. കാരണം ലോകത്തുള്ള എല്ലാ സ്വേച്ഛാധിപതികളും ജനങ്ങളെ തന്നെയാണ് താഴെ പിടിച്ചിറക്കിയേക്കുന്നത്, കുപ്പത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞേക്കുന്നത്. അത് ഇവർക്കും പാഠമാണ്. ഏതായാലും മോദി വീണ്ടും അധികാരത്തിൽ വരും എന്നതിൽ തർക്കമില്ല. കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ ജനകീയനായ, ജനങ്ങളുടെ താല്പര്യങ്ങൾ കൂടെ ഗൗനിക്കുന്ന ഒരു മോദി കേന്ദ്രത്തിലും, ജനങ്ങളെ കാണുന്ന ഒരു മുണ്ടുടുത്ത മോദി കേരളത്തിൽ ഉണ്ടാകണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ജനവിധി ഇവരോട് പറയുന്നത്. അവരത് ചെവിക്കോട്ടാൽ അവർക്കും കൊള്ളാം. ജനവിധിക്ക് എന്ത് വില അവർ കൊടുക്കും നമുക്ക് പറയാം, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.